പെട്ടെന്നൊരാഗ്രഹം കോൾഡ് കോഫി കുടിക്കണം എന്ന്. ഈ പനി ശ്വാസം മുട്ടലൊക്കെ ആയിട്ടിരിക്കുന്ന ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ കോൾഡ് കോഫി എന്ന് പറഞ്ഞു കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചവിട്ട് കിട്ടുമെന്ന് അറിയുന്നു കണ്ടിട്ട് ആരോടും പറഞ്ഞില്ല, ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. നേരെ കിച്ചണിലേക്ക് കയറി നമ്മുടെ കോഫി പൗഡർ, പഞ്ചസാര, സാധാരണ വെള്ളം എടുത്തു. ബ്ലെൻഡിങ് മെഷീനെ ഞാൻ വികലാംഗനാക്കി ഒരെണ്ണാക്കി എന്നിട്ട് അത് നമ്മുടെ കപ്പി വെച്ചതിനൊന്ന് അടിച്ചെടുത്തു. നല്ല പതഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറേ അധികം നാൾക്ക് മുന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒന്നെങ്കിൽ നല്ല കോഫി കിട്ടും, അല്ലെങ്കിൽ ഇനി മേലെ ഇങ്ങനെ ട്രൈ ചെയ്യരുത് എന്നുള്ളൊരു പാഠം കിട്ടും. അങ്ങനെയാണല്ലോ അല്ലേ. വേറൊരു കപ്പിലേക്ക് ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഞാനൊന്ന് ബ്ലെൻഡിങ് മെഷീൻ വെച്ചൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്നും പറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, അത് പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് പതപ്പിക്കുകയായിരുന്നെ ചിലപ്പോൾ ശരിയായേനെ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കോഫി പൗഡറിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് പതപ്പിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതുകൂടെ ഒന്ന് പതപ്പിച്ചിട്ട് കൊടുക്കാമെന്ന്. പക്ഷെ അത് നല്ലതുപോലെ ഒന്നും ഇതായിട്ട് വന്നില്ല. അത് കുറച്ചധികം നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ടായിരിക്കാം അത് നല്ല രീതിയിലൊന്നും പതഞ്ഞ് വന്നില്ല. എന്തായാലും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് കുടിച്ച് നോക്കാണ് കേട്ടാ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ആദ്യം തന്നെ കിളിപോയി, സാധനം കൊള്ളത്തില്ല, മധുരമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തു, കാരണം പല തട്ടിക്കിടക്കാണല്ലോ, മധുരമൊക്കെ ഏറ്റവും മുകളിൽ മാത്രമായിരുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടാ, എന്തായാലും നല്ല കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി. ഞാൻ കുറേ നാൾക്ക് മുന്നെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. എന്തായാലും പെട്ടെന്ന് തീർന്നു പോയതിൻ്റെ ഒരു ദുഃഖമാണ് ആ മുഖത്ത് കാണാൻ.